വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും അതുപോലെ പുതിയ പുതിയ അറിവുകളും നൽകുന്ന കടകളുണ്ടാവും ചില നാട്ടിൽ. അത്രയൊരു കട ഉണ്ട് നമ്മുടെ കോഴിക്കോട്. ഇന്ന് ആ കടയിലേക്ക് പോയതിൻ്റെയും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളുമാണ്. കോഴിക്കോട് മീൻചന്തയിൽ ലേഡി ലൊഫെല്ല എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ വളരെയധികം ഓടുന്ന ഒരു സ്ഥലമാണ്. ബ്യൂട്ടിഫുൾ ഇൻറ്റീരിയർ ആണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഫോട്ടോ എടുക്കാനാണ് മെയിനായിട്ട് ഇവിടെ വരാറ്. ഈവൻ ആളുകളുടെ ഡ്രസ്സിങ് മുതൽ സീറ്റിംഗ് വരെ ഭയങ്കര ഡിഫറൻറ്റാണ്. നമ്മളൊരു കോഫി ഓർഡർ ചെയ്തു. കൂടെ രണ്ടാൾക്കാരുണ്ടായുണ്ട്. ഒരു ഐസ്ഡ് ടീ ഹിബസ്കസിൻ്റെയും പിന്നെ ഒരു കൊമ്പൂച്ചയും പിന്നെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാനൊരു ബട്ടർ ക്രൊസാൻറ്റും ഓർഡർ ചെയ്തു. ഈ കാണുന്ന പേസ്ട്രി ശരിക്കും പറഞ്ഞാൽ ഫ്രഞ്ച് ആണ്, ഓസ്ട്രിയൻ ഒറിജിൻ ആണെന്നാണ് പറയപ്പെടുന്നത്. ഒരു പെർഫെക്റ്റ് ക്രൊസാങ് ആണിത്. ഇതുപോലെ പലതരം ബ്രെഡുകൾ നമ്മുടെ ലോകത്തുണ്ട്. നമുക്കാകെ മോഡേൺ ബ്രെഡ് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ഇവിടെ കാണുന്നത് കുറേ തരം ബ്രെഡുകളാണ്. സോർഡൌ, ഇറ്റാലിയൻ ഫൊക്കാച്ചിയ, ഫ്രഞ്ച് ബ്രയോഷെ, ഇത്തരം വെറൈറ്റി ബ്രെഡുകൾ പരിചയപ്പെടാനാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. നസീഹ എന്ന് പറഞ്ഞൊരു ലേഡിയാണ് ഇതിൻ്റെ ഓണർ. പുള്ളിക്കാരത്തി ബാംഗ്ലൂർ എങ്ങാനും പോയിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു പേസ്ട്രി ഷെഫിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടാണ് ഈ ബ്രെഡൊക്കെ ഇവിടെ ചെയ്യുന്നത്. ഇത് സോർഡൌൻ്റെ പീസാണ്. ഇതുപോലെ എനിക്ക് മറ്റ് ബ്രെഡുകളുടെ പീസൊന്നും കിട്ടില്ല. ഒന്നുകിൽ നമ്മൾ ഫുൾ ലോഫ് മേടിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഷ് മേടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അസോസിയേറ്റ് ആയിട്ട് ഏതെങ്കിലും ബ്രെഡിൻ്റെ പീസ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഐറ്റംസ് കൂടി ഇവിടെ ഓർഡർ ചെയ്തത്. ഈ ഡിഷിൻ്റെ പേര് വാട്ടർ മെലൻ ഫെറ്റ എയ്ജ്ഡ് ബാൽസാമിക് ബ്രസിൽ എന്നാണ്. നേരത്തെ നമ്മൾ കഴിച്ചിട്ടുള്ള സോർഡൌൻ്റെ മുകളിൽ ഒരു ചട്നിയും അതുപോലെ തന്നെ വാട്ടർ മെലൻ്റെ ബോളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. സോർഡൌൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ ബ്രെഡ് ഉണ്ടാക്കുന്ന എന്ത് കാര്യം തുടങ്ങിയോ അതിനോട് തന്നെ പഴക്കലൊരു സംഭവമാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഈസ്റ്റ് അല്ലാതെ വേറെ മെത്തേഡിലാണ് ഇത് ഫെർമെൻറ്റ് ചെയ്യുന്നത്. ഫെറ്റൂച്ചീൻ റോസ്മറി സ്മോക്ക് ചിക്കൻ പാസ്തയാണ് നമ്മൾ അടുത്തത് ഓർഡർ ചെയ്തത്. റിബൺ പാസ്ത പോലത്തെ ഒരു സംഭവമാണ്. അതിൽ നല്ല ചെറി ടൊമാറ്റോസും ഒലീവ്സും ചിക്കനും പാഴ്സലിയൊക്കെ അല്ല, നല്ല കറക്റ്റ് വെന്തിട്ടില്ല, നല്ല കറക്റ്റ് സോസുള്ള ഒരു പാസ്ത. പക്ഷേ എൻ്റെ ഫോക്കസ് ആയിട്ട് സൈഡിലുള്ള ഒരു ബ്രെഡ് ഉണ്ട്. അത് ഇറ്റാലിയൻ ഫൊക്കാച്ചിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഫൊക്കാഷ്യ അങ്ങനെ എന്തൊക്കെയാണ് പ്രൊണൗൺസിയേഷൻ ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. സംഭവം ടോസ്റ്റ് ചെയ്തേക്കണ് ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ നമ്മൾ നേരത്തെ കഴിച്ച സോർഡൌണിനെക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്രെഡാണ് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം. അടുത്ത മറ്റൊരു ഫ്രഞ്ച് ബ്രെഡായിട്ടുള്ള ബ്രയോഷ് വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ഇതിൻ്റെ മുകളിലുള്ളത് മാസ്കർപോൺ ചീസാണ്. മാസ്കർപോൺ ഫ്രഞ്ച് ടോസ്റ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നുള്ള കഴിച്ചിട്ടുള്ള ബ്രെഡുകളൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിക്കാണ്. ബ്രിയോഷ് എങ്ങനെ ഞാൻ വേറെ ഒരു കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബ്രിയോഷ് ആയാലും അല്ലെങ്കിൽ ക്വസാങ് ആയി കഴിഞ്ഞാലും സോർഡോ ആയി കഴിഞ്ഞാലും ഫൊക്കാഷ ആണെങ്കിലും ഇതിൻ്റെയൊക്കെ പേര് പോലും ഞാൻ പറഞ്ഞിരുമ്പോൾ തെറ്റായിരിക്കും. ഞാൻ ഗൂഗിളിൽ നോക്കി എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിച്ചിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എന്നെക്കാളും വിവരമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ ഈ പേരുകൾ തെറ്റായി പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പറ്റുമെങ്കിൽ വളരെ മാന്യമായിട്ട് താഴെ അടി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും എന്താണ് ഇതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്ന്. കംപ്ലീറ്റ് ഐറ്റംസ് കഴിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ ജ്യൂസിലിട്ടുള്ള സ്ട്രോ നമുക്ക് തിന്നാൻ പറ്റും. റൈസ് വെച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് അത്ര ഇവിടുത്തെ സ്ട്രോ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പപ്സ് പോലത്തെ ഒരു ഐറ്റം കൂടി നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. അതിനൊരു പിൻ വീൽന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് വിളിച്ചത്. സംഭവം അതും ടേസ്റ്റിയാണ്. ഇത് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്താട്ടോ. ഇത്തരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രെഡുകൾ സെർവ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തുണ്ടായതുകൊണ്ടാണ് ഞാനിവിടെ പോയത്. അപ്പം ഇവിടുത്തെ ഭക്ഷണമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം ഒരു കുഴപ്പമില്ലാത്ത പോർഷൻ ഉണ്ട്, ആവശ്യത്തിന് റേറ്റും ഉണ്ട്. ഒരു ഫുൾ മീലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പറ്റുകയാണെങ്കിൽ നിങ്ങളും ലേഡി ലൊഫെല്ലയിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.